വെൽക്കം ടു അവർ ചാനൽ ബെലിൻ ടു ബാലി അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ എപ്പിസോഡാണ് പോളണ്ടിനെ കുറിച്ചാണ് പോളണ്ടിനെക്കുറിച്ച് പറയരുത് 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 പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ പോളണ്ടിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പോളണ്ടിനെക്കുറിച്ച് പറയുന്നത് പ്രധാനമായിട്ടും പോളണ്ടിലെ വർക്ക് വിസ സംബന്ധമായ കാര്യങ്ങൾ വർക്ക് വിസ പ്രധാനമായിട്ടും ചെയ്യുന്ന ക്രൊയേഷ്യ പോളണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഈ മാൾട്ട ചെക്ക് റിപ്പബ്ലിക്ക് ഇപ്പോൾ ക്രൊയേഷ്യ ക്രൊയേഷ്യ ഉണ്ട് അതുപോലെ തന്നെ ലിത്വാനിയ കുറേ രാജ്യങ്ങളുണ്ട് അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ള കുറേ വിസാസ് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന ഷെങ്ങൻ കൺട്രീസാണ് അതിന് പോളണ്ടാണ് പ്രധാനമായിട്ടും ഈ ഏജൻസി ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർക്ക് വിസ സംബന്ധമായി നിങ്ങൾക്ക് എന്തൊക്കെ രേഖകൾ വേണം എത്ര പൈസയാകുമോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തുകൊണ്ട് ഞാൻ പറയുവാണ് കാരണം ഒത്തിരി ആൾക്കാർ ഈ പട്ടിപ്പിനിരയാകുന്നുണ്ട് കാരണം കൂടുതലും സ്ത്രീകളാണ് ഈ സ്ത്രീകളെ പറ്റിച്ച് ഈ കണ്ടമാനം കാശുണ്ടാക്കുന്ന അതായത് ഡോക്യുമെൻറ്റേഷന് ചാർജായി അതായി ഇതായി എന്നൊക്കെ പറഞ്ഞ് പലരും കണ്ടമാനം പൈസ മേടിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് നമ്മൾ സിമ്പിളി ചിന്തിച്ച് നോക്കുക ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഞാനൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി നടത്തുക ഫോർ എക്സാമ്പിൾ റിലയൻസ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കമ്പനി ആ കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോളുണ്ട് അല്ലെങ്കിൽ ഇൻഫോസിസ് ഇൻഫോസിസ് എന്ന് പറഞ്ഞ ചുമ്മാ വഴിയെ പോകുന്നവനെ എടുക്കാൻ പറ്റില്ല കമ്പനിക്ക് വിപ്രോ എന്ന് പറഞ്ഞ കമ്പനിക്ക് വഴിയെ പോകുന്നവനെ എടുക്കാൻ പറ്റില്ല അതുപോലെ ടി സി എസ് മൈൻട്രീ ആക്സെഞ്ചർ അങ്ങനെ ഒത്തിരി ഒത്തിരി കമ്പനികളുണ്ട് പ്രധാനപ്പെട്ട അവരുടെ ഒരു ഗുഡ് വില്ല് കീപ്പ് ചെയ്യുന്ന കമ്പനികളൊന്നും വെറുതെ പോകുന്ന ആൾക്കാർ എടുക്കത്തില്ല അവർക്ക് അവരുടേതായിട്ടുള്ള എക്സാംസ് ഉണ്ട് സ്ക്രീനിങ് ടെസ്റ്റ് ടെസ്റ്റുകളുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് അതിൽ കൂടെ വരുന്നയാളെ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് പതിവ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐ ടി കമ്പനി ഐ ടി ഒരു പ്രൊഫഷനിലാണെങ്കിൽ നമുക്കെന്താണ് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും വിദേശത്തുള്ള ഐ ടി കമ്പനികളിലേക്ക് അപേക്ഷിക്കാം നമ്മൾ എലിജിബിൾ എലിജിബിളാണെങ്കിൽ അവരെന്ത് ചെയ്യും സ്കൈപ്പിലോ മറ്റോ അല്ലെങ്കിൽ സൂം മീറ്റിങ്ങോ പല പല രീതിയിൽ ഇൻറ്റർവ്യൂ ചെയ്തിട്ടെന്താണ് ഒന്നോ രണ്ടോ ഇതൊക്കെ ചെയ്തിട്ട് അവരെന്താണ് എന്തെങ്കിലുമൊക്കെ അവരുടേതായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട് അതെല്ലാം നടത്തിയതിനു ശേഷം മാത്രം നമ്മളതിന് എലിജിബിളാണ് നമ്മൾ ആണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ യോഗ്യനാണെന്ന് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കമ്പനിയിൽ അവരെന്ത് ചെയ്യ തരത്തുള്ളൂ ജോലി തരത്തുള്ളൂ പക്ഷേ ആയിട്ടുള്ള പല ഇത് ആർക്ക് വേണേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലി എടുക്കാൻ പറ്റും ഒരു ഫാക്ടറി ജോബ് അല്ലെങ്കിൽ ഒരു പാക്കിംഗ് ജോബ് ഇതിലൊക്കെ എന്താണ് ആരെ വേണേലും നമുക്ക് ജോലിക്ക് എടുക്കാം ഏതാനും മണിക്കൂർ നേരത്തെ ട്രെയിനിങ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജോലി ചെയ്യാനായിട്ട് ആർക്കും കഴിയും പക്ഷേ ലാംഗ്വേജ് പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല ലോത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും നമുക്ക് പാക്കിങ് ചെയ്യാം അതുപോലെ തന്നെ ഫാക്ടറിയിൽ ചില വർക്കുകൾ ഈ ബെൽറ്റിൽ കിടെ പോകുന്ന സാധനങ്ങൾ എന്താണ് അതിൻ്റെതായിട്ടുള്ള രീതികളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് സ്പീഡ് വേണം പക്ഷേ ആർക്ക് വേണമെങ്കിലും അത് ചെയ്തെടുക്കാം ആ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ട്രെയിനിങ് കൊണ്ട് നമുക്കത് സാധ്യമാകും അപ്പം നല്ല നല്ല കമ്പനികളുണ്ട് അതുപോലെ തന്നെ അത്ര റെപ്യൂട്ടഡ് അല്ലാത്ത കമ്പനികളുണ്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻഫോസിസ് ടി സി എസ് വിപ്രോ അങ്ങനെയുള്ള കമ്പനികളൊക്കെ അവരുടെ സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്താ അവരുടെ എന്താണ് എക്സാംസ് ഇൻ്റർവ്യൂസ് അതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് എലിജിബിളാണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് നീ നീപ്പം പറയും നെക്സ്റ്റ് ടൈം യു ക്യാൻ ട്രൈ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും നമ്മളെ അയക്കും പക്ഷേ നമ്മൾ പോളണ്ട് പോലുള്ള ഒരു രാജ്യം ഈ പോളണ്ട് പോകുന്ന രാജ്യത്തെന്താണ് ചുമ്മാ ഇരുന്നുകൊണ്ട് ആളെ എടുക്കുന്ന ഒരു പരിപാടിയാണ് അൺസ്കിൽഡായിട്ട് വെക്കുന്ന വിസ മുഴുവൻ എന്താണ് നല്ലൊരു ശതമാനം ശതമാനമായി എബോ ഫിഫ്റ്റി പേഴ്സൻറ്റും എന്താണ് റിജക്ഷൻ വരുന്നു പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുകളുടെ കൈ കടന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും ഒന്നോ ഒന്നര ലക്ഷം രൂപ മേടിച്ചിട്ടായിരിക്കും ഇവരെന്തു ചെയ്യുന്നത് ഈ വിസയ്ക്ക് നമ്മളെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കുന്നത് ഇറ്റലിക്ക് പോകാനായിട്ട് ടൂറിസ്റ്റ് വിസ കിട്ടാതെ വരുന്നവരും ഡയറക്റ്റായിട്ട് വർക്ക് വിസയിലേക്ക് പോകേണ്ടവരും പോർച്ചുഗലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് പോളണ്ടിൽ ഈ വിസയ്ക്ക് വെക്കുന്നത് പോളണ്ടിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണെന്ന് എല്ലാവർക്കും അറിയാം പോളണ്ട് നല്ല കൺട്രിയാണ് നല്ല കമ്പനിയിലൊക്കെ നല്ല ജോലികളുണ്ട് ശരിക്കും പറഞ്ഞു എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ഞാൻ പോളണ്ടിൽ പണ്ട് ഒരു വിസയിൽ പോയിട്ട് എന്താണ് ജർമ്മനിയുടെ ഒരു ജോബ് സീക്കർ വിസയിൽ പോയിട്ട് അവിടെ എന്താണ് വർക്ക് പെർമിറ്റിനെ അപേക്ഷിച്ചതാണ് മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റിനെ അപേക്ഷിച്ച് ഞാൻ ഒരു വർഷം അവിടെ കിടന്നാണ് അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് പോളണ്ടിൻ്റെ ഒരു സ്റ്റാറ്ററ്റിക്സ് അറിയാൻ പറ്റും കാരണം ചുമ നിസ്സാരമായ ഷെഡുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അമ്പതും അറുപതും ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഫാമെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് എവിടെന്നേരം ഒരു അഡ്രസ്സ് എടുക്കുന്നു എന്തെങ്കിലും ഒരു ഓഫീസ് മുറിയോ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിട്ടായിരിക്കും ഇവരെന്തു ചെയ്യുന്നത് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ജെനുവിൻ കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള രീതിയുണ്ട് ഞാൻ പറഞ്ഞത് ഈ തല്ലിക്കൂട്ട് കമ്പനികളാണ് ഈ തല്ലിക്കൂട്ട് കമ്പനികൾക്കകത്തൊക്കെ എന്താണ് മിക്കവാറും ഒക്കെ റിജക്ഷൻ ആയിരിക്കും കാരണം അങ്ങനെ അഞ്ച് അഞ്ചു പേരെടുക്കാനായിട്ടുള്ള ഒരു കമ്പനിയിൽ ചിലപ്പോൾ എന്താണ് അമ്പത് എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ അഞ്ഞൂറ് പേരെ എടുക്കാൻ നോക്കുക ബ്ലാക്ക് ലിസ്റ്റഡായിട്ടുള്ള കമ്പനീസ് ആയിരിക്കാം അതുപോലെ തന്നെ എന്താണ് പേപ്പർ കമ്പനീസ് ആയിരിക്കാം അങ്ങനെയുള്ള പല പല രീതികളാണ് ഈ പോളണ്ടിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നത് ജെനുവിൻ കമ്പനീസ് അതിൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് വിസ കിട്ടും ജെനുവിൻ അല്ലാത്ത കമ്പനീസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾ എന്നെ കുറ്റം പറയാൻ വരണ്ട കാരണം പോളണ്ടിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണത് അവിടെ എന്താണ് എച്ച് ആർ സ്വാധീനിക്കുക നല്ല കമ്പനിയാണ് ഞാൻ പറഞ്ഞല്ലോ സ്ക്രീനിങ് ടെസ്റ്റ് മറ്റുമൊക്കെ നടത്തി അവർക്ക് വേണ്ടയാളെ മാത്രമേ എടുക്കുകയുള്ളു ഇപ്പം മലയാളം ടീച്ചർ ആയിട്ട് എനിക്ക് പഠിപ്പിക്കാൻ പോണം എനിക്ക് മലയാളത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലെങ്കിൽ എന്നെ അവിടെ ടീച്ചറായിട്ട് എടുക്കാൻ പറ്റത്തില്ലോ അതിന് അതിൻ്റെതായിട്ടുള്ള പി എസ് സി എക്സാമും കാര്യങ്ങളും ഒക്കെ എഴുതി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാലേ ഉള്ളൂ എനിക്കവിടെ ജോലി കിട്ടുകയുള്ളു പക്ഷേ ഇവിടെ ആര് വന്നാലും എന്താണ് അതായത് എസ് എൽ സി ജയിച്ചവർക്കും തോറ്റവർക്കും ജോലി എന്ന് പറഞ്ഞാൽ പത്രത്തിൽ പരസ്യം കാണത്തില്ലേ ആ രീതിയിലാണ് പോളണ്ടിലെ ഈ അപേക്ഷകളെല്ലാം പോകുന്നത് അതാണ് അവിടെ പ്രശ്നം ഉണ്ടാകാനും കാരണം കാരണം ഒത്തിരി അപേക്ഷകൾ വരുന്നുണ്ട് ഈ അപേക്ഷകളിൽ ഭൂരിഭാഗം എന്താണ് റിജക്ഷനാണ് എന്നിട്ട് പല ആൾക്കാരും പറയുന്നത് നെക്സ്റ്റ് ഗൾഫാണ് എന്ന് പറയുന്നത് പോളണ്ടിൽ ഇഷ്ടം പോലെ ഐ ടി പ്രൊഫഷണൽസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നല്ല കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതൊക്കെ അവർ ജെനുവൻ ആയിട്ട് വന്നേക്കുന്ന പിന്നെ വെൽഡിംഗ് മേഖലയിലുണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ട്രെയിലർ മാതിരി കൂടിക്കുന്ന ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് ഇത് ഞാൻ പറയുന്ന കാര്യം വെറുതെ കൈയും വിശ്വ വരുന്ന ആൾക്കാരുടെ കാര്യമാണ് അൺസ്കിൽഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് ഈ അൺസ്കിൽഡ് ജോബ്സ് കിട്ടാൻ വളരെ പാടാണ് ആൾക്കാർ ഇഷ്ടം പോലെ തട്ടിപ്പിനിരയാകുന്നുണ്ട് ഈ അൺസ്കിൽഡ് ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട അപ്പോൾ വെൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വേണം ഇപ്പോൾ ഫയർ ടെക്നി ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ആണെങ്കിൽ അതിൻ്റെ ഇത് വേണം ഇതൊന്നുമില്ലാതെ എന്നെപ്പോലെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ഗ്രാജുവേറ്റ് ആയിരിക്കുക അല്ലായിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് എന്താണ് ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ല ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്കലി വർക്ക് ചെയ്യാൻ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലും ഈ സീറ്റിങ്ങിന് വീട്ടമ്മമാരാണ് കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടി എന്ത് ചെയ്യും ഇവർ പല ഏജൻറ്റിൻ്റെ അടുത്ത് പോകും അപ്പോൾ അവർ പറയും പോളണ്ടിലെ വിസ തയ്യാറാക്കിത്തരാം അപ്പോഴത്തേക്കും എന്താണ് നിങ്ങൾക്ക് ഒരു വർഷത്തെ വിസ ഉണ്ടല്ലോ അതിൽ നിന്നുകൊണ്ടെന്താണ് ഇറ്റലിയിൽ പോയി വർക്ക് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം ഈ പോളണ്ടിലെ വിസ പുതുക്കിയെടുക്കാം അങ്ങനെ പല പല മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടൊക്കെയാണ് ഇവർ ഈ വിസയ്ക്ക് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം വരും ഓഫർ ലെറ്റർ ഓഫർ ലെറ്റർ എന്ന് എന്താണ് ഒരു മെയിൽ ചെയ്യുന്ന ലാഘോത്തോടെ നമുക്ക് ചെയ്യാവുന്ന അപ്പോൾ ഏതെങ്കിലും കുറേ ഓഫർ ലെറ്റർ എൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ ഇതെന്ത് ചെയ്യാം പലർക്കും സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് കാശ് മേടിക്കാം അപ്പോൾ ഇവർ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഒരു അമ്പതിനായിരം രൂപ വാങ്ങിക്കും നോർമലുള്ളൊരു കേസാണ് അതിനുശേഷം എന്താണ് ഒരു ഓഫർ ലെറ്റർ കിട്ടും ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ വായിക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് മുടക്കമൊന്നുമില്ല മെയിലിൻ്റെ ചാർജ് അതൊരു മെയിൽ കിടക്കണ ഒരു എന്താണ് ഒരു ഡ്രാഫ്റ്റ് എടുത്തിട്ട് എന്താണ് ആയിരം പേർക്കോ നൂറ് പേർക്കോ അയച്ചു കൊടുക്കുന്നയാൽ ആഘോവത്തിൽ ഈ ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ ഈ ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ അവരുടെ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾക്ക് പറയുവാണ് കമ്പനിയുടെ അഡ്രസ്സ് കാണും കമ്പനിയെക്കുറിച്ചുള്ള അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം കാണും അതിനകത്ത് ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ ഇത്ര രൂപ കിട്ടും ഒരു മാസത്തിന് നിങ്ങൾക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ സാധിക്കും ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും ഇപ്പം പത്ത് പന്ത്രണ്ടോ പതിനാറോ സ്ലോട്ടിയൊക്കെയാണ് നോർമലി കിട്ടുന്നത് ചിലര് പറയും മുപ്പത് മുപ്പത്തഞ്ച് സ്ലോട്ടി സ്ലോട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറൻസിയാണ് ഏകദേശം നമ്മളൊരു പതിനെട്ട് പതിനെട്ടായിരം രൂപയ്ക്ക് അടുത്ത് വരും ഇന്ത്യൻ രൂപ അപ്പോൾ കണ്ടുമോ ഇങ്ങനെ ഹൈപ്പിലൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും നമ്മളതിനകത്ത് വീഴ്ക്കുവാണ് വീഴ്ച്ചു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒരു അമ്പതിനായിരം രൂപ കൊടുക്കും ചിലരാൾ മെഡിക്കൽ ഉണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒന്നും നോർമലി മെഡിക്കൽ ഇല്ല യു കെ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് മെഡിക്കൽ അപ്പം എന്താണ് മെഡിക്കൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്നൈ ചെന്നിട്ട് എന്താണ് വളരെ ഒതന്റിക്കായിട്ട് ഇവരെന്താണ് മെഡിക്കൽ വരെ എടുപ്പിച്ച കേസുകളുണ്ട് അതുപോലെ ഇവരെന്ത നമ്മുടെ പാസ്പോർട്ട് മേടിച്ചു വെക്കും കാരണം നമ്മൾ വേറെ എവിടെയെങ്കിലും പോവാതിരിക്കാൻ വേണ്ടി പാസ്പോർട്ട് ഏജൻറ്റ് കയ്യിൽ വെക്കും പാസ്പോർട്ട് നമ്മൾ വി എഫ് എസ് സി പോകുമ്പോൾ മാത്രം കൊണ്ട് കൊണ്ടുപോയാൽ മതി ഏജൻറ്റിനെ കാണിക്കാനുള്ള ഒരു ഡോക്യൂമെൻ്റ് അല്ല നമുക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പി എന്ത് ചെയ്യും സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്താൽ മാത്രം മതി പാസ്പോർട്ട് ആരുടെയും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തോളൂ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓപ്ഷനാണ് അപ്പം ഈ ഓഫർ ലെറ്റർ കയ്യിൽ നമുക്ക് കിട്ടുന്നു ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടുമ്പോൾ വീണ്ടും ഒരു ലക്ഷം രൂപയുടെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആദ്യം നമ്മളൊരു അമ്പത് കൊടുത്തു പിന്നെ എന്താണ് ഓഫർ ലെറ്റർ കിട്ടിയപ്പം ഒരു ലക്ഷം രൂപയുടെ കൊടുത്തു അപ്പോൾ ഒന്നര ലക്ഷം രൂപയാണ് ഇവരുടെ കയ്യിൽ ചെന്നേക്കെന്ന് ഓർക്കുക ഈ ഓഫർ ലെറ്ററിന് എന്താണ് പുല്ല് വില എന്ന് വേണം നമുക്ക് പറയാം ഓൾഡ് പോലുള്ള രാജ്യത്ത് അൺസ്കിൽഡ് ജോബിനുള്ള ഓഫർ ലെറ്ററിന് പുല്ല് വിലയാണ് പ്രത്യേകിച്ച് അതുകൊണ്ട് യാതൊരു കാര്യവും അതിനുശേഷം എന്താണ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരും വർക്ക് പെർമിറ്റ് ഈ വർക്ക് പെർമിറ്റിന് ചെറിയൊരു വിലയുണ്ട് കാരണം ഈ വർക്ക് ഒക്കെ ആയിട്ടാണ് നമ്മൾ വി എഫ് എസ് സി കൊണ്ടു കൊടുക്കുന്നത് എന്നിട്ട് എന്താണ് നൂറെണ്ണം വെച്ചാൽ പത്തും എഴുപതും എണ്ണം എന്താണ് തള്ളിക്കളയുമാണ് കാരണം അതങ്ങനത്തെ കമ്പനി പോലും കാണത്തില്ലാത്ത ആയിരിക്കും എവിടെയെങ്കിലും ആയിരിക്കും വിമാരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വീടിൻ്റെ അടുക്കളയുടെ അഡ്രസ്സ് കാണിച്ചിട്ടായിരിക്കും ഉമാരി കമ്പനിയൊക്കെ പടച്ചു കൊടുുന്നത് മിക്കവാറും പേപ്പർ കമ്പനീസ് ആയിരിക്കാം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിൽ എന്താണ് ഓഫർ ലെറ്ററിന് വിലയില്ലെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ എന്താണ് വർക്ക് പെർമിറ്റ് എടുക്കുമ്പോൾ സർക്കാരിലേക്ക് ചെറിയൊരു എന്താണ് ഒരു പണം അടച്ചുകൊണ്ടാണ് എടുക്കണേ സർക്കാരിന് പൈസ കിട്ടുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു നീ വർക്ക് പെർമിറ്റ് എടുക്കേണ്ട എൻ്റെ കമ്പനി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനൊന്നും അവർക്ക് നേരെ ഇല്ല അപ്പോൾ ആര് ചോദിച്ചാലും എന്ത് ചെയ്യും കിട്ടും വർക്ക് പെർമിറ്റ് കിട്ടും ഈ വർക്ക് പെർമിറ്റും ഈ ഓഫർ ലെറ്ററും തമ്മിൽ അഞ്ചും ആറു മാസത്തെ ഗ്യാപ്പിലാണ് വരുന്നത് കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓഫർ ലെറ്റർ കിട്ടി ഇഷ്ടപ്പെട്ട് സ്കാൻ ചെയ്ത് നമ്മൾ അവർക്ക് അയച്ചു കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് അതിനടുത്തയാഴ്ച തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് പെർമിറ്റ് തരാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വി എഫ് എസ് സി കൊണ്ട് സബ്മിറ്റ് ചെയ്ത് വിസയാണ് കിട്ടുന്നുണ്ടെങ്കിൽ വിസയാക്കി മാറ്റാൻ പറ്റും ഇല്ലീഗലായിട്ടുള്ള അതുപോലെ തന്നെ ഈ തരി തല്ലിക്കൂട്ട് കമ്പനികളൊക്കെ ഇതുപോലെ അഞ്ചും ആറും മാസം ഒക്കെ എടുത്തിട്ടാണ് ചിലപ്പം പത്ത് പേരുടെ വേക്കൻസി ആയിരിക്കും ആയിരത്തഞ്ഞൂറ് പേരുടെ കയ്യിൽ നിന്നായിരിക്കും ഒന്നര ലക്ഷം രൂപ മേടിക്കുന്നു എന്ന് എന്നുറക്കണം എന്നിട്ടിട്ട് പാലിപ്പിച്ച് വാലിപ്പിച്ച് പാലിപ്പിച്ച് എന്ത് ചെയ്യുന്നു ആകെപ്പാടെ ഈ വർക്ക് പെർമിറ്റ് വരെ ആവുമ്പോഴത്തേക്കും പത്തോ നാലായിരം രൂപയുടെ മുടക്കേ വരുന്നുള്ളൂ ഇത് പല കേസിലും ഓഫർ ലെറ്റർ വരെ ആയിട്ട് എന്താണ് നമുക്ക് ചില സാഹചര്യങ്ങൾ പിന്മാറേണ്ട സാഹചര്യങ്ങളൊക്കെ വരും അത് പ്രത്യേകം നിങ്ങളെന്താണ് ഒരു ഒക്കെ വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പോകണം നമ്മൾ പിന്മാറിയാൽ എന്തൊക്കെയാണ് തിരിച്ച് തരത്തില്ലാത്തത് എന്ത് തിരിച്ച് തരും അല്ലെങ്കിൽ അവരായിട്ട് പിന്മാറിയാൽ വിസ കിട്ടാതിരുന്നാൽ എന്തൊക്കെയാണ് കണ്ടീഷൻ എല്ലാം വെച്ചിട്ട് എന്താണ് നിങ്ങൾ ഈ പണം കൊടുക്കുന്നതിന് വരെ റെക്കോർഡ്സ് ഉണ്ടാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനെ പണം കൊടുക്കാവുള്ളൂ അല്ലാത്തവർക്ക് എല്ലാം അബദ്ധം പറ്റും നിങ്ങളുടെ കയ്യിൽ യാതൊരു പ്രൂഫും ഇല്ല അവർ പറയുന്നതായിരിക്കും അവരുടെ കയ്യിൽ ഇഷ്ടമാതിരി പൈസ ഉണ്ട് ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്തു ചെയ്യും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും നീതി കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ കൊണ്ട് എത്തിക്കും കാരണം ഇതുപോലുള്ള കേസുകൾ അതായത് നമ്മൾ നമ്മളറിവില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ ഇതിൽ കൊണ്ടു ചാടിക്കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓഫർ ലെറ്ററിന് പുല്ല് വിലയേ ഉള്ളൂ ഓൾഡ് പോലുള്ള രാജ്യത്ത് അൺസ്കിൽഡ് വർക്കിൽ ഓഫർ ലെറ്റർ അതുപോലെ എന്താണ് അത് വർക്ക് പെർമിറ്റ് കിട്ടിയാൽ തന്നെ പത്തോ നാലായിരം രൂപയുടെ മുടക്കേ ഉള്ളു ഇവരെന്തു ചെയ്യും ഈ ഓഫർ ലെറ്റർ അങ്ങ് തന്നിട്ട് ആരെങ്കിലും പിന്മാറുന്നുണ്ടെങ്കിലെന്താണ് അതിനകത്ത് ഇത്ര രൂപ എടുത്തിട്ട് പത്തോ എൺപതിനായിരം ഒരു ലക്ഷമൊക്കെ എന്താണ് അതിനന്ന് പത്തോ അമ്പതോ അറുപതും രൂപയൊക്കെ എടുത്തിട്ട് ബാക്കി എത്രയാണ് ഒന്ന് മുപ്പതിനായിരം ഇരുപതിനായിരം രൂപയൊക്കെയാണ് ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നത് കാരണം നാട്ടിൽ ഗതി ഇല്ലാഞ്ഞിട്ടാണ് ഇവർ ഈ ബ്ലേഡിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കണ പണമാണെന്ന് ഓർക്കണം ഈ പണത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇവന്മാരിങ്ങനെ തിന്നു കൊഴുത്ത് കൊഴുത്ത് വരികയാണ് കാരണം നാട്ടിൽ ശരിക്കും നിയമ സംവിധാനം വർക്കാകുന്നില്ല ഇതുപോലുള്ള ഫ്രോഡ് പണികളും മാത്രമാണ് നടക്കുന്നത് സാധാരണക്കാർക്ക് ഒരിക്കലും ഇതൊന്നും കിട്ടുന്നില്ല ആരും കേസിന് പോകുന്നില്ല കാരണം കയ്യിലിരിക്കുന്ന അവസാനത്തെ അണയും എന്താണ് ഇതിനുവേണ്ടി ചിലവാക്കിയിട്ട് ഇനി കേസ് നടത്താനവിടെ പൈസ ഇല്ല വക്കീലിന് കൊടുക്കാൻ പൈസയില്ല കോടതി ചെലവിന് പൈസയില്ല ഒന്നിനും പൈസ ഇല്ല പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കാനുള്ള അപേക്ഷ എഴുതാൻ പോലുള്ള പൈസ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്കാണ് ഈ അബദ്ധം പറ്റുന്നത് കാരണം ഈ എല്ലാം കൊണ്ടുപോയി ഇതുപോലുള്ള നര എന്ന് പറയും നല്ല ഇഷ്ടം പോലെ ഏജൻസുണ്ട് അവരവരുടെ വർക്കിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന നര അധമന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും സാധാരണക്കാരുടെ വയറ്റിപ്പിഴപ്പ് അതില്ലാണ്ടാക്കുകയാണ് അവരുടെ ഒരു ഡ്രീമാണ് അവർ അവ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുകയാണ് ആ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർ ഒരിക്കലും ചീറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്ത് കൊടുക്കുക അല്ലാതെ എന്തു ചെയ്യണം അവരെ പറ്റിച്ച് നിങ്ങളെന്താണ് പള്ള വീർപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം എന്താണ് അതൊന്നും ഒരിക്കലും ശാശ്വതമാകത്തില്ല പല ആൾക്കാർക്കും ഓഫർ ലെറ്റർ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു ഇത്രയും പൈസ മേടിക്കുകയാണ് ഇതിനൊന്നും വിലയില്ലാത്ത കാരണം സംഭവമാണ് നിങ്ങളത് മനസ്സിലാക്കുക കാരണം ഞാനിത് പറയാനായിട്ട് കാരണം ഒത്തിരി ആൾക്കാർ ഈ ചതിവിൽപ്പെട്ടിട്ട് അവരെന്താണ് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന പല ആൾക്കാരും നമ്മളെ വിളിക്കാറുണ്ട് അങ്ങനെ വിളിച്ചതിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കൊരു വർക്ക് വിസയ്ക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ട് ജോബ് കോൺട്രാക്റ്റാണ് ആണ് അവർ ഇത്ര വർഷത്തിന് നിങ്ങളെ ആ ജോലിയിൽ അസൈൻ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ആ ജോലി തന്നിരിക്കുന്നു അതാണ് പ്രധാനമായിട്ടുള്ള കോൺട്രാക്റ്റ് ജോബ് കോൺട്രാക്റ്റ് അതോടൊപ്പം ഒരു ഇൻഷുറൻസ് സപ്പോർട്ട് ചെയ്യണം യൂറോപ്പിൽ നമുക്ക് ഇറങ്ങണമെങ്കിലൊക്കെ ഇൻഷുറൻസ് വേണം അത് ചോദിച്ചിട്ട് ചെയ്യുക കമ്പനിയിലൊക്കെ ചോദിച്ചിട്ട് ഈ എത്ര സമയത്ത് ഇൻഷുറൻസ് ആണ് വേണ്ടത് പിന്നെ എന്താണ് നമുക്ക് വേണ്ട പാസ്പോർട്ട് ആറുമാസോ ഒരു വർഷമൊക്കെ വാലിഡിറ്റി വേണം അത് നിങ്ങൾ നോക്കുക ഫോട്ടോഗ്രാഫ്സ് വേണം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം ഇവിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട് നമുക്ക് ശമ്പളം വരെ പിടിച്ചു നിൽക്കാനുള്ള പൈസ ഇത് ഏജൻ്റ് ചെയ്യുന്ന വർക്കായിട്ടല്ല അവർ കണക്കാക്കുന്നത് എംബസിക്കാർ കണക്കാക്കുന്നത് നമ്മൾ സ്വയമേ അപേക്ഷിച്ച് ഒരു ജോലിയാണെന്നാണ് അപ്പം നമുക്ക് എന്താണ് കമ്പനി എല്ലാം സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം കമ്പനി സ്പോൺസർ ചെയ്യാത്തോളം കാലം എന്താണ് നല്ല നല്ല കമ്പനികളൊക്കെ നമ്മുടെ കാര്യങ്ങൾ എന്താണ് സ്പോൺസർ ചെയ്യും സ്പോൺസർ ചെയ്യാത്തോളം കാലം നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കാണിക്കണം കാരണം നമുക്കവിടെ പോകാനുള്ള പൈസ അവിടുത്തെ വഴിച്ചലോനുള്ള പൈസ താമസിക്കാനുള്ള ഫുഡിനുള്ള പൈസയൊക്കെ വേണ്ടേ അതൊരു ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ അടുത്തൊക്കെ ബാങ്കിൽ കാണിക്കേണ്ടി വരും അത് ഈ ടൂറിസ്റ്റ് വിസയ്ക്ക് ചെയ്യുന്ന പോലെ വളരെ ഇതായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് റഫായിട്ട് കാണിച്ചാൽ മതി പിന്നെ വി എഫ് എസിലെടുത്ത അപ്പോയിൻമെൻ്റ് ലെറ്റർ വിസ ഫീ വി എഫ് എസിൻ്റെ സർവീസ് ചാർജ് പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കുറേ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം ജോബ് ഓഫർ തരുന്നു ആ ഓഫർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ജോലി സ്വീകരിക്കുന്നുള്ളൂ ആ ഓഫർ നമ്മൾ എന്താണ് ഇഷ്ടപ്പെട്ടു എന്നവർക്ക് ബോധ്യമായി കഴിഞ്ഞാലാണ് ജോബ് കോൺട്രാക്റ്റ് തരുന്നത് ഈ കോൺട്രാക്റ്റ് പോലും വിലയില്ലാത്ത സാധനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് മുംബൈയിലേക്കാണ് മിക്കവാറും ഓളണ്ടിൻ്റെ വി എഫ് എസിൽ പോകുന്നത് വി എഫ് എസിൽ ചിലപ്പോൾ എന്തെയ്തു വലിച്ച് ചവറ്റുകൊട്ടല്ല കാരണം അങ്ങനെ ഒരു അവർ തപ്പി നോക്കുമ്പോൾ എന്താണ് ഇങ്ങനൊരു കമ്പനി പോലും കാണത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അത് വർക്കിംഗ് കണ്ടീഷൻ ഉള്ളതല്ല ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ ഒരേ കമ്പനിയുടെ പേരിൽ തന്നെ ഒരേ ഇതിൻ്റെ പേരിൽ തന്നെ എന്താണ് അഞ്ച് പേരെ ഓരോ കമ്പനിക്കും ഇത്രയിത്ര ആൾക്കാരേക്ക് എടുക്കാനുള്ള പെർമിഷനേ ഉള്ളൂ അഞ്ച് പേരെ എടുക്കാനുള്ള സാധനത്ത് അഞ്ഞൂറ് പേരെടുത്താൽ അങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ വരുന്ന കമ്പനികളാണ് കൂടുതൽ റിജക്റ്റ് ചെയ്ത് പോകപ്പെടുന്നത് കാരണം മറ്റുള്ള കമ്പനികളൊക്കെ എന്താണ് അവർ എലിജിബിൾ ആണെങ്കിൽ അവർ വളരെ ഈസി ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം പക്കയാക്കി അവർക്ക് ആളെ ഇപ്പോൾ ഒരു തിരുമലുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ് തിരുമൽ അറിയാത്ത ഒരുത്തിനെ അവർ എടുക്കത്തില്ല കാരണം അവരുടെ ബിസിനസ് നടക്കണം സ്കിൽഡായിട്ടുള്ള ജോബാണ് ട്രെയിലർ ഓടിക്കാൻ അറിയണം വഴി പോകുന്ന എന്താണ് ഓട്ടോ ഓടിച്ച് നടക്കുന്ന ആൾക്കാരെ അത് ചെയ്യാൻ പറ്റില്ല അവർക്ക് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അവരെടുക്കുകയുള്ളൂ ഐ ടി കമ്പനി അതിൽ എക്സ്പീരിയൻസ് വേണം അല്ലാതെ ചുമ്മാ നമ്മളെ ഇങ്ങനെ എടുക്കുന്ന കമ്പനികൾ മിക്കവാറും ഒക്കെ നല്ല ശതമാനവും പോളണ്ടിലെ ഫേക്ക് കമ്പനികളായിരിക്കും നിങ്ങളത് തീർച്ചയായും എന്താണ് ഇതിനെക്കുറിച്ച് ശരിക്കും അവയറായിട്ട് പല ആൾക്കാരോട് അന്വേഷിച്ച് വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ജെനുവിൻ ആണോ അയൽക്കാരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബന്ധുക്കൾ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജെനുവിനായിട്ടുള്ള ലൈവായിട്ടുള്ളൊരു കമ്പനിയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളിതിന് ഇറങ്ങി പുറപ്പെടാവുള്ളൂ ഓഫർ ലെറ്ററും എന്ന് പറഞ്ഞ കാര്യത്തിനൊന്നും വലിയ വിലയില്ല കാരണം ഈ അടുത്ത കാലത്ത് ഈ ഓഫർ ലെറ്റർ വെച്ച് പലരും കളിക്കുന്നുണ്ട് കണ്ടമാനം ഓഫർ ലെറ്റർ അടിച്ചു കൊടുത്ത് ഇതാണ്ട് വലിയ ഡോക്യുമെൻറ്റേഷനാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സാധാരണ വീട്ടമ്മമാരോടൊക്കെ പത്ത് ഒമ്പതിനായിരം എഴുപതിനായിരം രൂപയൊക്കെ മേടിക്ക് ഓഫർ ലെറ്ററിൻ്റെ പ്രോസസിങ് ചാർജ് ആർക്ക് വേണമെങ്കിലും എന്താ ചെയ്യാൻ പറ്റും ഈ സാധനം എടുത്ത് സെൻഡ് ചെയ്യാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ ഈ ഓഫർ ലെറ്റർ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ അക്കാ ചീറ്റിങ്ങാണ് നിങ്ങൾ ചേർ വിസയ്ക്ക് വേണ്ടി അപേക്ഷ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുക കാരണം അത് മുദ്രപത്രം മേടിക്കുക ഒരു നൂറ് രൂപയുടെ മുദ്രപത്രം മേടിച്ചിട്ട് ഇതിനകത്ത് എഴുതി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ സാഹചര്യങ്ങളാണ് ഇത്ര നാൾക്കുള്ളിൽ വിസ റെഡിയാക്കി തരണം അല്ലെങ്കിൽ എന്താണ് യുവന്മാർ പല പല ഉടായപ്പോഴും പറഞ്ഞിട്ട് എന്ത് ഈ പൈസ ഇട്ട് തിരുമിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ രജിസ്റ്റർ ചെയ്ത് അക്കൗണ്ട് ത്രൂ മാത്രം ട്രാൻസാക്ഷൻ നടത്തുക കയ്യിൽ കൊണ്ട് ഒരിക്കലും പൈസ കൊടുക്കരുത് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഡോക്യുമെൻ്റ് ചെയ്ത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കൊരു വരെയും പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചതിക്കപ്പെടും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാം പല ആൾക്കാർക്കും അബദ്ധം പറ്റുന്നതിൻ്റെ ബേസിലാണ് ഞാനിപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാനിവിടെ നിന്ന് വെറുതെ പറയുന്നതല്ല പല ആൾക്കാരും വിളിച്ചതിൻ്റെ ബേസിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ വർക്ക് വിസ പോളണ്ടിൽ ഹൺഡ്രഡ് പെർസെൻറ്റോ ഫിഫ്റ്റി ഒന്നും പോലും ബിസിനസ്സ് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ബോധ്യമുള്ള കേസിൽ മാത്രം അവിടെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ മേടിച്ച് വിളിച്ചു ചോദിക്കാം നിങ്ങൾക്ക് തരത്തില്ലെങ്കിൽ അവൻ ഫ്രോഡാണ് കോട്ടെ നീ നിൻ്റെ ജോലി വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കുന്നു നിനക്ക് പൈസ എനിക്ക് തരാൻ മനസ്സില നമുക്ക് സുതാര്യമായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരുമായിട്ട് ഇടപെടാവുള്ളൂ കൂടുതൽ ഐ ഡി ചെയ്ത് നിൽക്കുന്ന ഏജൻറ്റുമായിട്ടൊന്നും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തു ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കരുത് ഓപ്പൺ മൈൻഡ് ആയിരിക്കണം ഏജൻ്റ് എന്ന് പറഞ്ഞ ഒരുത്തരം എന്താണ് നമ്മളവിടെ ജോലി ചെയ്യാൻ പോകണം ഇവൻ്റെ സാധനം കട്ടുമുട്ടിക്കാൻ പോകുന്ന ആൾക്കാരല്ല നമ്മൾ നമ്മളവിടെ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പിടിക്കാനും ഒക്കെ ബാധ്യസ്ഥരാണ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം സുതാര്യമായിരിക്കണം സുതാര്യമല്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ തൽക്കാലം ഇടപെടാൻ പോകരുത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുക പല ആൾക്കാരുടെയും ഡ്രീമാണ് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുക യൂറപ്പിൻ്റെ ഏകദേശം സ്ഥിതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മിക്കവാറുമുള്ള രാജ്യങ്ങളിലൊക്കെ പത്തു എഴുപതിനായിരം രൂപ പോലും മിച്ചം വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക ഗൾഫിലൊക്കെ അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തികച്ചും ഫ്രീ ആണെങ്കിൽ മാത്രം കാരണം വീട്ടിലെ പ്രാരാബ്ധവും കാര്യങ്ങളും പെങ്ങന്മാരെ കെട്ടിക്കാനും അല്ലെങ്കിൽ സ്വയം വിവാഹം കഴിക്കാനും വീട് വെക്കാനും പറമ്പ് കടിക്കാനും അത്യാവശ്യ സാഹചര്യങ്ങളുള്ളവരൊന്നും ഹൈ റിസ്ക് എടുത്ത് യൂറോപ്പിൽ വരല്ല എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതിനു വേണ്ടി ശ്രമിക്കുക ഈ സാധാ ജോലികൾക്ക് വേണ്ടി ഹൈ പ്രൊഫൈൽ ജോലിയൊക്കെ ഓക്കെ നോ പ്രോബ്ലം സാധാ അൺസ്കിൽഡ് ജോബിന് അങ്ങനെയുള്ളവർ മാത്രം ശ്രമിക്കുക അല്ലാത്തവരൊക്കെ ഗൾഫിലെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർക്കൊക്കെ അബദ്ധം പറ്റാൻ ചാൻസ് ഉണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞതൊരു അതൊരു വലിയ തോതിലുള്ളൊരു മാഫിയായിട്ട് വളർന്നേക്കുക ഒരു മാഫിയ കാരണം ആർക്കും ആരുടെയും പൈസ തട്ടിച്ചെടുക്കാം ഒരു കൊള്ളക്കാരൻ എന്താണ് അവൻ്റെ ഒരു ജോബായിട്ടാണ് കൊള്ള നടത്തുന്നത് പക്ഷെ ഇത് എന്താണ് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് കൊള്ളക്കാർക്ക് പിന്നെയും റെസ്പെക്റ്റ് ഉണ്ട് ഇതൊരാൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളെ ചതിച്ച് കാശുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ് ഒരിക്കലും മാപ്പർഹിക്കാത്ത എന്താണ് ഒരു ക്രൈം തന്നെയാണത് അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടമായെന്നാണ് കരുതുന്നത് ഇഷ്ടമായെങ്കിൽ എന്താണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ